ട്വിറ്റർ ചത്തു, ശരിക്കും പറഞ്ഞാൽ ചത്തതല്ല കൊന്നതാണ്. ഇലോൺ മസ്ക് ട്വിറ്ററിനെ കൊന്നു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഫോണിൽ നോക്കിയിട്ട് ട്വിറ്ററിൻ്റെ ആപ്പ് ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്താ ചത്തതെന്ന് ആലോചിക്കേണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിൻ്റെ പേര് മെറ്റാന്ന് മാറ്റിയ സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് ആപ്പിൻ്റെ പേര് ഇപ്പോഴും മെറ്റാൻ തന്നെയാ, ലൈക്ക് ഫേസ്ബുക്ക് തന്നെയാണല്ലോ, പിന്നെ എന്താണ് ഈ മെറ്റ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ പാരൻറ്റ് കമ്പനിയാണ് മെറ്റ എന്നുള്ള പേരുമാറ്റം സ്വീകരിച്ചത്. അതുപോലെ തന്നെ ട്വിറ്ററിൻ്റെ പാരൻറ്റ് കമ്പനിയെ ഡിസോൾവ് ചെയ്തിട്ട് ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ എക്സ് ഹോൾഡിംഗ്സിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. ഇലോൺ മസ്കിന് ഒരുപാട് കമ്പനികളുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ടെസ്ല, സ്പേസ് എക്സ്, ബോറിംഗ് കമ്പനി, ന്യൂറാലിങ്കിൻ്റെ, അങ്ങനെ ഒരുപാട് കമ്പനികളിൽ അദ്ദേഹത്തിൻ്റെ ഷെയറോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കമ്പനികളെ മുഴുവൻ മാനേജ് ചെയ്യുന്ന ഒരു സെൻട്രൽ എൻറ്റിറ്റി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ എക്സ് എന്നുള്ള ഹോൾഡിംഗ് കമ്പനി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ് ഹോൾഡിങ്ങിലേക്ക് ഈ ട്വിറ്ററിനെ മാറ്റി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, മുൻപ് അദ്ദേഹം ഈ എക്സ് എന്നുള്ള പേരിനോട് അദ്ദേഹത്തിനുള്ള ഒരു ഇഷ്ടം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം 1999 അദ്ദേഹം തുടങ്ങിയ കമ്പനി X.com എന്ന് പറഞ്ഞ കമ്പനിയാണ് പിന്നീട് പേയ്പാൽ ആയിട്ട് മാറിയതും $1.5 billion eBay വാങ്ങിയതും. ആ പൈസ അദ്ദേഹം റീഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഈ കാണുന്ന എംപയർ കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തതും. അതുപോലെ അദ്ദേഹത്തിൻ്റെ മോന് പേരിട്ട സമയത്ത്, അവസാനം ജനിച്ച കുട്ടിക്ക് പേരിട്ട സമയത്തും ഈ എക്സ് വെച്ചിട്ടുള്ള എന്തോ ഒരു പേര്, എനിക്കത് ഇപ്പോഴെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാനറിയില്ല, അങ്ങനെ ഒരു പേരിട്ടതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ട്വിറ്ററിനെ വാങ്ങുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം മുൻപ് അദ്ദേഹം സൂചിപ്പിച്ചതുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ എക്സ് ആപ്പ്, എക്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ആപ്പ് ഇറക്കാത്ര, എക്സ് ആപ്പ്, എക്സ് അല്ലെങ്കിൽ ദ എവരിത്തിങ് ആപ്പ്, എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു ആപ്പ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ആപ്പ് ഇറക്കാൻ പോകുന്നുണ്ട് അത്ര. അപ്പോൾ ആ ഒരു ഫംഗ്ഷനിലേക്കാണ് ഈ $44 billion കൊടുത്തിട്ട് അദ്ദേഹം ട്വിറ്റർ വാങ്ങിയതെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു സൂപ്പർ ആപ്പ് നിർമ്മിക്കുക. ഇപ്പോൾ ചൈനയിൽ വിചാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, പണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടിയിരുന്നു തോന്നുന്നു, ഇപ്പോൾ കിട്ടില്ല. അപ്പോൾ ഈ വിചാറ്റ് ഒരു സൂപ്പർ ആപ്പാണ്. അതായത് ഒരുപാട് സർവീസുകൾ ഒരാപ്പിൽ വരുന്ന, പേയ്മെൻറ്റ്സ് ഉണ്ടാകും, ടാക്സി ബുക്ക് ചെയ്യുക, ഫുഡ് ബുക്ക് ചെയ്യുക, ഇ കൊമേഴ്സ് ചെയ്യുക, പേയ്മെൻറ്റ്സ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെയാണ് സൂപ്പർ ആപ്പ് എന്ന് പറയുക. ഈ സൂപ്പർ ആപ്പ് ഏഷ്യയിൽ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ നാട്ടിലും നമ്മുടേതായിട്ടുള്ള സൂപ്പർ ആപ്പുകളുണ്ട്. ഫ്ലിപ്കാർട്ട് ഒരു കൈൻഡ് ഓഫ് സൂപ്പർ ആപ്പാണ്. ആമസോൺ അതിലേക്കുള്ള ശ്രമത്തിലാണ്. പേടിഎം ഒരു സൂപ്പർ ആപ്പാണ്. അത്തരം ശ്രമങ്ങളുണ്ട്. ഇനി അതല്ല, ഈ ഏരിയയിലേക്ക് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പും അതുപോലെ തന്നെ ടാറ്റ നിയോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത്, പ്രോപ്പറായിട്ട് ഒരു ബ്രാൻഡ് അവയർനെസ്സിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഫെയിലിയർന്നോ സക്സസ്സെന്നോ പറയാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ്. ഇനി അതുപോലെ തന്നെ ജിയോ ഇതുപോലെ അവരുടെ ഒരു സൂപ്പർ ആപ്പായിട്ട് മാറാനുള്ള ശ്രമത്തിലാണ്. എൻ്റർടൈൻമെൻറ്റ്, ഇ കൊമേഴ്സ്, ടിക്കറ്റ് ബുക്കിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ജിയോ അവരുടെ ശ്രമങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ടാറ്റയും അവരുടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം ഇന്ത്യ പോലെ അത് ഏഷ്യയിൽ ഭയങ്കരമായിട്ടും വിജയിച്ച ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു സൂപ്പർ ആപ്പ് എന്ന് പറയുന്ന കാര്യം. ഇന്ത്യയിൽ അതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിലെ വമ്പൻ ടൈക്കൂണുകൾ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതേ ശ്രമം വെസ്റ്റിൽ നടത്താനാണ് അത്ര ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ ഈ ട്വിറ്ററിനെ വാങ്ങിയത് പോലും. കാരണം നമ്മൾ ഒന്നും കാണാതെ അദ്ദേഹം ചെയ്യില്ല എന്ന് പറയുന്ന പോലെ, ഇത്രയും പൈസ ഉണ്ടാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം വെറുതെ $44 billion ട്വിറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. അദ്ദേഹം ഒരു 5 വർഷമെങ്കിലും അഡ്വാൻസ്ഡ് ആയി, അതായത് മുന്നോട്ട് പോയി ഈ ബിക്കോസ് ഓഫ് ട്വിറ്റർ ഏറ്റെടുത്തത് കൊണ്ട്. കാരണം അത്രയും മാസീവ് യൂസർ ബേസും മറ്റു കാര്യങ്ങളൊക്കെ ട്വിറ്ററിലേക്ക് വരില്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്വിറ്റർ ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഡോജ് കോയിൻ ഉണ്ടായിരുന്നല്ലോ, ക്രിപ്റ്റോ കറൻസി, അതിൻ്റെ ഐക്കൺ വെച്ചിട്ട് ട്വിറ്ററിൻ്റെ ആ ബേർഡിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ട്വിറ്റർ എന്നുള്ളതിലൊരു W ഉണ്ടല്ലോ, ആ W അദ്ദേഹം മായ്ച്ചു കളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ലൈക്ക് അവരുടെ ഓഫീസിൻ്റെ പുറത്ത് വെച്ചിട്ടുള്ള ലോഗോ എന്നത് മായ്ച്ചു കളയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഇത്രയും നല്ലൊരു ബ്രാൻഡിനെ എടുത്തിട്ട് ഇയാളെന്താ അത് കുട്ടികളി കളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ തോന്നാറുണ്ട്. എന്തായാലും ഇലോൺ മസ്ക് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പിറകിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രാറ്റജികൾ ഉണ്ടാവാം. എന്തായാലും ഒരു സൂപ്പർ ആപ്പ് സൃഷ്ടിക്കുക, വെസ്റ്റിന് വേണ്ടുന്ന ഒരു സൂപ്പർ ആപ്പ് സൃഷ്ടിക്കുക. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വെസ്റ്റിന് ഒരു സൂപ്പർ ആപ്പ് നിർമ്മിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇലോൺ മസ്കിന് മാത്രമായിരിക്കും. കാരണം അത്രയും സിസ്റ്റംസ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത്രയും മാർക്കറ്റ് പവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഭയങ്കരമായിട്ട് ലോയൽ ആയിട്ട് ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു ടെക് ലോയൽ ഫോളോവർ ബേസ് ഉണ്ടെങ്കിൽ അത്ര തന്നെ എതിരാളികളുണ്ടാവും ഒരു പക്ഷേ. പക്ഷേ ഒരു ലോയൽ ഫോളോവർ ബേസ് ഉണ്ടാവുക ഇലോൺ മസ്കിനായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനാണ് ഈ എക്സ് എന്നുള്ള എവരിത്തിങ് ആപ്പിലേക്ക് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്വിറ്റർ എന്നുള്ള കമ്പനിയെ, പാരൻറ്റ് കമ്പനിയെ ഇല്ലാതാക്കിയത്. പതിയെ ഒരു പക്ഷേ ട്വിറ്റർ എന്നുള്ള ആപ്പും ഇല്ലാതായിട്ട് വെറും എക്സ് ആപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറിയേക്കാം. അപ്പോൾ എക്സ് ആപ്പിൻ്റെ അകത്ത് മെസ്സേജിംഗ് ഉണ്ടാവും, ഇ കൊമേഴ്സ് ഉണ്ടാവും, പേയ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ടാവും, ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരാം. നമ്മൾ ഇന്ത്യക്കാരാണല്ലോ, വെസ്റ്റിൽ നടക്കുന്നത് നമ്മളെ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് വരാം. അപ്പോൾ ഇന്ത്യയിൽ ടാറ്റ ഗ്രൂപ്പും അതുപോലെ തന്നെ റിലയൻസ് ഗ്രൂപ്പും ഈ മേഖലയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. നമ്മളെ ചുറ്റും ഒന്ന് വെറുതെ കണ്ണോടിച്ച് നോക്കുക. റിലയൻസിൻ്റെ ട്രെൻഡ് ഷോപ്പുകളും, റിലയൻസിന് ഇന്ത്യയിലെ ഒട്ടാകെ അനവധി ഷോപ്പുകൾ, എനിക്ക് തോന്നുന്നു 10,000-ത്തിന് മേലെ സ്റ്റോറുകൾ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് പോലും
നാലോ അഞ്ചോ ലക്ഷം കോടി രൂപയൊക്കെ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ലോകത്ത് മുഴുവൻ ഒരു ഫണ്ട് ഫ്ലോയിലൊക്കെ കൺഫ്യൂഷനുള്ള സമയത്ത് പോലും ഒരു വലിയ തോതിൽ ജിയോ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ ഈ സൂപ്പർ ആപ്പിലേക്കാണെന്ന് പറയുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പ് വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇവരുടെ ചെറിയ ഔട്ട്ലെറ്റുകളും മറ്റും ആയിട്ട് എല്ലാ ഗ്രാമങ്ങളിലേക്കും എത്തുന്നുണ്ട്, എല്ലാ നഗരങ്ങളിലേക്കും എത്തുന്നുണ്ട്. ഒരു ഹൈപ്പർ ലോക്കലൈസേഷൻ, ഹൈപ്പർ പേഴ്സണലൈസേഷൻ, അതൊക്കെയാണ് ഈ സൂപ്പർ ആപ്പിൻ്റെ ഒരു സാധ്യതകളായിട്ട് പറയുന്നത്. അതായത് ലോക്കലി ഭയങ്കര പ്രസൻ്റ് ആകും. അപ്പോൾ ടാറ്റയും റിലയൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് വരുന്ന രീതിയിലേക്ക് അവർ വരുന്നുണ്ട്. രണ്ട്, ഇന്ത്യയിൽ നൂറുകണക്കിന് ഭാഷകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതിനകത്ത് ഹൈപ്പർ പേഴ്സണലൈസേഷൻ കൊണ്ടുവരാൻ റീജിയണൽ ലാംഗ്വേജ് സപ്പോർട്ട് അത്തരം കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇന്ത്യയുടെയൊക്കെ ഒരു ഭാവി ഒരു ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റോറേജ്, വെയർ ഹൗസ്, അത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഭാഗത്ത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ തന്നെ സൈബർ സെക്യൂരിറ്റി ഇക്വലൻ്റ്, ഇതിൻ്റെ അകത്ത് ആളുകൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കുന്ന കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇത്, അതിൽ തന്നെ ജിയോൻ്റെ തന്നെ ഇപ്പോൾ പുതിയ ജിയോ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള AR VR എക്സ്പീരിയൻസുകളുടെ കാര്യം, അങ്ങനെ അപ്പോൾ ഭാവി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്സ് ആണ്. അപ്പോൾ അവരിതിൽ നിന്നൊക്കെ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ ഒരു പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ലോക്കൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ പോലെയുള്ള കമ്പനികളുണ്ടല്ലോ, അതിനെല്ലാം ഇത് ഡിറെയിൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഡീപ്പ് ഡിസ്കൗണ്ടിങ്ങിലൂടെ സൊമാറ്റോ പോലെയുള്ള കമ്പനികൾ, ഫ്ലിപ്കാർട്ടൊക്കെ ഇപ്പം മാർക്കറ്റിലുള്ള ഒരു പവർ ഉണ്ടല്ലോ, അതിന് ഇവരെങ്ങനെയാണ് ഇനി ഇല്ലാണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കാണേണ്ടതുണ്ട്. അപ്പം എന്തായാലും കൂട്ടത്തിൽ ഇലോൺ മസ്കിൻ്റെ ട്വിറ്ററിനെ കൊന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളും നമുക്ക് വീക്ഷിക്കാം.